ഹലോ നമസ്കാരം എല്ലാവർക്കും ഷാലിനീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണ് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 5 മത്തി മീഡിയം സൈസ് ഉള്ളതാണ് മുളകുപൊടി 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കുടംപുളി ഒരു പുളിയുടെ പകുതി ഏകദേശം ഉലുവാപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എണ്ണ 2 ടേബിൾ സ്പൂൺ ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ഒന്ന് ചൂടാകുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കോക്കനട്ട് ഓയിൽ ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഏകദേശം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ 1/2 ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഉലുവ ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യണം ഈ മീൻകറി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടെന്നോ ആവശ്യമില്ല അഴുക്കാകാതെ തന്നെ ഇരിക്കും കാരണം നമ്മൾ മല്ലിപ്പൊടി വളരെ കുറവാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു ഉലുവ കരിഞ്ഞു പോകാതെ നോക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് ചതച്ച് തന്നെ ഇടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പം വളരെ കുറഞ്ഞ ഫ്ലെയിം ഇട്ട് വേണം നമ്മൾ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട് പൊടികളുടെ ഒന്നും കളറ് ഒത്തിരി അങ്ങ് ഡാർക്കാവാൻ പാടില്ല അതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്മെല്ലൊക്കെ മാറി പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീനിൻ്റെ അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും മാറ്റം വരുത്താം ഇനി നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് പുളി കൂടി ഇട്ട് കൊടുക്കണം 2 അല്ലിപ്പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ മാത്രം കവർ മാറ്റണം ഇപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല ചട്ടി നന്നായിട്ടൊന്ന് വട്ടത്തെ ചുറ്റിച്ച് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമ്മൾ നന്നായിട്ട് മീൻ തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് എണ്ണയും നമ്മൾ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് എണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സമയം അടച്ച് വെക്കണം കറിവേപ്പിലയും എണ്ണയും ചേർത്തതിന് ശേഷം എന്നാലേ അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് മീൻ കറി കിട്ടത്തുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്